അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ? എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട് കാരണം കുറ്റിക്ക് തുറന്ന പൊട്ടിച്ചാലുണ്ടല്ലോ. ഊരടി ഷർട്ട് മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സും മനസ്സമ്മതവും ഒക്കെ അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി പള്ളിയിലും കൂടി പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാഞ്ഞിട്ടാ? ഒക്കെ ശരിക്കറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാൻ നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല. പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി അവിടെ നിക്ക. ഇവളെ എന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്ന തോന്നുന്നത്? നീ എന്താ ഇവിടെ? അല്ല കറുപ്പഴിക്കാൻ. കറുപ്പഴിക്കാനോ? അല്ല അച്ചോട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്. അയ്യോ, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാസം കാണിക്കാവുന്നു? എന്റെ പുലികളിയാടാ നീ തൊളിച്ചത്? നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലി കെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പോ ദിഗംബരനായ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളർ നോക്കുകയായിരുന്നു? ഞാൻ അറിയാതെ ഇവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടിൽ വീണു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഷർട്ട് അന്നീ പുഴുങ്ങി തന്നോടി. എന്തായി? എന്താവാൻ? എടാ ഈ മീനാക്ഷി ഉണ്ടല്ലോ, അവള് നമ്മള് വിചാരിച്ച എനിമയല്ല. അത് അച്ചുവേട്ടന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കവളത്തൊരു പൊട്ട്. അവളുടെ കവളത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ചാന്. അല്ല, ഈ കവളത്ത് അവളുടെ പൊട്ടിരിക്കുന്നു. അയ്യേ, ഇതെങ്ങനെ കവളത്ത് വന്നത്? അത് കട്ടിലി കിടന്നപ്പോ പറ്റിയതായിരിക്കും. ഇതിനിടയ്ക്ക് കട്ടിലി കിടന്ന ഈശ്വര കാത്തു തുഴിച്ചത് മുഴുവൻ അവള് ചോർത്തിയെടുത്ത. ഇനി അങ്ങനെ നിരപരാധിയല്ല. ഇത് എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് അവളാ. അത് ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോ കട്ടിൽ വീണ്. അവിടുന്ന് പറ്റിയതായിരിക്കും. നീ വാ. ഈശ്വര, ഞാൻ ഇതിലേത് വിശ്വസിക്കും?